കേരളം ഏറെക്കാലമായി കാത്തിരുന്ന വന്ദേ ഭാരത് ട്രെയിൻ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. കേരളത്തിന് അനുവദിച്ച വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ദക്ഷിണ റെയിൽവേക്ക് കൈമാറിയിരിക്കുകയാണ്. ട്രാക്ക് ക്ലിയറൻസ് കിട്ടിയതനുസരിച്ച് എഗ്മോർ നാഗർകോവിൽ വഴി കേരളത്തിലേക്ക് കൊണ്ടുവന്നു. മുൻ നിശ്ചയിച്ചതിൽ നിന്നും വ്യത്യസ്തമായി 8 കോച്ചിന് പകരം 16 കോച്ചുകളുള്ള ട്രെയിനാണ് കേരളത്തിന് ലഭിക്കുക. ദക്ഷിണ റെയിൽവേയിലെ 3-ാമത്തെയും രാജ്യത്തെ 14-ാമത്തെയും വന്ദേ ഭാരത് ട്രെയിനാണ് കേരളത്തിന് ലഭിക്കുന്ന തിരുവനന്തപുരം കണ്ണൂർ വന്ദേ ഭാരത് എക്സ്പ്രസ്. 7.5 മണിക്കൂറുകൾ കൊണ്ട് 501 കിലോമീറ്റർ പിന്നിടുന്ന ഒന്നിലധികം ടൈം ടേബിളുകൾ ദക്ഷിണ റെയിൽവേ റെയിൽവേ ബോർഡിന് കൈമാറിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5 മുമ്പ് പുറപ്പെട്ടില്ലെങ്കിൽ മറ്റു ട്രെയിനുകൾ വന്ദേ ഭാരതിനു വേണ്ടി വഴിയിൽ പിടിച്ചിടേണ്ടി വരുമെന്നതിനാൽ അതിരാവിലെ പുറപ്പെട്ട് രാത്രിയുടെ തലസ്ഥാനത്ത് മടങ്ങിയെത്തുന്ന തരത്തിലായിരിക്കും വന്ദേ ഭാരത് ഓടിക്കേണ്ടി വരിക. ട്രെയിൻ തിരുവനന്തപുരം വിട്ടാൽ കൊല്ലം, കായംകുളം, കോട്ടയം, എറണാകുളം, തൃശൂർ, ഷൊർണൂർ, കോഴിക്കോട്, തുടർന്ന് കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കും. മണിക്കൂറിൽ പരമാവധി 110 കിലോമീറ്റർ വരെ വേഗത്തിൽ ചീറിപ്പായും. 52 സെക്കൻഡുകൾ കൊണ്ട് 100 കിലോമീറ്റർ വേഗം കൈവരിക്കാൻ കഴിയും. മുന്നിലും പിറകിലും ഡ്രൈവർ ക്യാബ് ഉള്ളതിനാൽ ദിശ മാറ്റാൻ സമയനഷ്ടമില്ല. പൂർണ്ണമായും AC, ഓട്ടോമാറ്റിക് ഡോർ, എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ റിവോൾവിംഗ് ചെയറുകൾ ഉൾപ്പെടെ മികച്ച സീറ്റുകൾ, GPS പാസഞ്ചർ ഇൻഫർമേഷൻ സംവിധാനം, LED ലൈറ്റിംഗ്, വിമാന മാതൃകയിൽ ബയോവാക്കും ശുചിമുറികൾ, ഇതെല്ലാം വന്ദേ ഭാരതിൻ്റെ പ്രത്യേകതയാണ്. തിരുവനന്തപുരത്ത് നിന്നായിരിക്കും ട്രെയിൻ പരീക്ഷണയോട്ടം നടത്തുക. പരീക്ഷണയോട്ടങ്ങൾക്ക് ശേഷമാകും സർവീസിന്റെ സമയക്രമം അന്തിമമാക്കുക. ഈ മാസം 22-ന് പരീക്ഷണയോട്ടം നടത്താനാണ് സാധ്യത. 24-ന് കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്.